നമ്മുടെ ടീച്ചർ ശോശാമ്മ ടീച്ചർ എന്നൊരു ടീച്ചർ നമ്മളെ പഠിപ്പിച്ച ഒരു 60-65 വയസ്സുണ്ടായിരുന്നു ശോശാമ്മ ടീച്ചറിന് അന്നേരം. അടിത്തറ ഉറപ്പാണെങ്കിൽ ഒരു വീട് ശരിക്കും പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടിരിക്കുകയല്ലേ. എന്നാ അടിപൊളിയല്ലേ, കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ കേക്കാന്ന് തോന്നുള്ളു. വെൽക്കം ടു സൺഡേ സ്പെഷ്യൽ ബേക്കിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് ഈ കേക്ക് ഫിനിഷ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടില്ലേ. അപ്പം അത് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെയാണ് നമുക്ക് ആ കേക്ക് ഫിനിഷ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം വളരെ സിമ്പിളാണ്, ഇത് കേക്ക് അല്ല ഉണ്ടാക്കുന്നത്, കേക്കിൻ്റെ ഒരു ഡെമോയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ആ ഡെമോ വച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും നമുക്ക് എങ്ങനെയാണ് ഒരു കേക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന അൺസ്വീറ്റഡ് ബട്ടർ ആട്ടോ. അപ്പം ബട്ടർ ഏതായാലും കുഴപ്പമൊന്നുമില്ല, ബട്ടർ ഉപയോഗിച്ച് നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്ത് പഠിക്കുക, എന്നിട്ട് കേക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ഈ സൺഡേ സ്പെഷ്യൽ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ക്രാച്ചിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. നമ്മൾ എപ്പോഴും തുടങ്ങുന്നത് സ്ക്രാച്ചിൽ നിന്നാണ്. ജസ്റ്റ് സ്ക്രാച്ച് മാത്രമായിരിക്കും സൺഡേ സ്പെഷ്യൽ ബേക്കിംഗ് ക്ലാസ്സിൽ നമ്മൾ ചെയ്യുക. റെഗുലർ നമ്മുടെ വീഡിയോസ് ട്യൂസ്ഡേസും ഫ്രൈഡേസും അത് റെഗുലറായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആദ്യമാണ് നമ്മുടെ ബട്ടറെല്ലാം നമുക്ക്, ഞാനിവിടെ കുറച്ച് ബട്ടർ ഞാനിങ്ങനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയുടെ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ നമ്മൾ ബട്ടറെല്ലാം ഒരു ബോർഡിലോട്ട് മാറ്റുക. ബോർഡിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ വിസ്ക് ഉപയോഗിച്ച് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. വിസ്ക് ഉപയോഗിച്ചാൽ മതി, കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ബട്ടർ റീയൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ വിപ്പ് ചെയ്ത് ഫ്ലഫി ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ബട്ടർ റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് നമ്മുടെ വിസ്ക് ഉപയോഗിച്ച് ചെറിയൊരു ക്രീമി ആക്കിയെടുക്കാം, ജസ്റ്റ് ലൈറ്റായിട്ട്. അപ്പോൾ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. അപ്പോൾ ബട്ടർ എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യാൻ വെച്ചാൽ പാടാണ്, കാരണം ഇത് റൂം ടെമ്പറേച്ചർ ചെയ്യുന്ന ബട്ടറാണ്. എന്നാലും ആ ബട്ടറിൻ്റെ ക്വാണ്ടിറ്റി കൊണ്ട് അത് മിക്സ് ചെയ്യാൻ വെച്ചാൽ പാടാണ്. പക്ഷേ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നമുക്ക്. ഇപ്പോൾ ഒരു തുള്ളി പോലും ബട്ടർ കളയാതെ നമുക്ക് എടുക്കണം കേട്ടോ. ചെ താഴെ പോയാലും അത് കളയാൻ പാടില്ല, കാരണം നമുക്കിതൊന്നും നശിപ്പിച്ച് കാണാൻ ഇല്ല നമുക്ക്. അപ്പോൾ നമ്മുടെ മണി നമുക്ക് എപ്പോഴും വാല്യൂബിൾ അല്ലേ. അപ്പം ഒരിക്കലും ഈ പൈസ കൊടുത്ത് സാധനം മേടിക്കും താഴെ പോയെന്ന് പറഞ്ഞുകൊണ്ട് അത് ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് കേട്ടോ നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്യണം. എപ്പോഴും മാക്സിമം നമ്മൾ ഹൈജീനിക് ആയിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഞാൻ കോളേജിൽ പഠിച്ചോണ്ട സമയത്തേ എനിക്ക് നമ്മുടെ ടീച്ചർ ശോശാമ്മ ടീച്ചർ എന്നൊരു ടീച്ചർ നമ്മളെ പഠിപ്പിച്ച ഒരു 60-65 വയസ്സുണ്ടായിരുന്നു ശോശാമ്മ ടീച്ചറിന് അന്നേരം. ആൾ റിട്ടയർഡ് ആയിട്ട് ആൾ തിരിച്ച് വന്ന് ഞങ്ങൾക്കൊരു പ്രാക്ടിക്കൽ സെക്ഷൻ തരുമായിരുന്നു. അപ്പോൾ തന്നെ എന്തുണ്ടാക്കിയാലും ശോശാമ്മയുടെ നമ്മളെ കൊണ്ട് കൈകൊണ്ടാണ് ജീവിപ്പിക്കുകയുള്ളൂ. ഈ കൈകൊണ്ട് ജീവിപ്പിക്കുന്നത് വെച്ചാൽ നമുക്ക് ആ ഒരു അതിനോട്ട് കൂടുതൽ ഇൻവോൾവ് ആവാൻ വേണ്ടിയാണ് മാഡം കൂടുതലും അങ്ങനെ ജയിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സുകളും പോകുന്നത്. അപ്പം അന്ന് അങ്ങനെ പഠിച്ചുകൊണ്ട് ഇപ്പോൾ ഏത് കേക്ക് ഫിനിഷ് ചെയ്യാനും നമുക്ക് മടിയില്ല. അതുപോലെ തന്നെ ആ അടിത്തറ, എപ്പോഴും അടിത്തറ ഉറപ്പാണെങ്കിൽ ഒരു വീട് ശരിക്കും പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടിരിക്കുകയല്ലേ. അതുതന്നെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ പേസ്ട്രീസിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഷോർട്ട് കട്ട് ഇല്ല, ലോങ് കട്ട് മാത്രമേ ഉള്ളൂ. ലോങ് കട്ടാണ് എപ്പോഴും നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് നമുക്ക് തരത്തുള്ളൂ. ഇപ്പം പെട്ടെന്നുണ്ടാക്കാമെന്ന് പറഞ്ഞാലും അത് നല്ലോണം ടൈം എടുത്താണ് എല്ലാവരും ചെയ്യുന്നത്. ടൈം എടുത്ത് ചെയ്യുന്ന നമ്മുടെ പ്രോഡക്റ്റിന് ആ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി കിട്ടും. ഇപ്പം എന്തുണ്ടാക്കിയാലും ക്വാളിറ്റി എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ബട്ടർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനത് അടിച്ച് വലിയ
ക്രീമി കൺസിസ്റ്റൻസി ഒന്നും ആക്കിയില്ല, ജസ്റ്റ് ക്രീമി ആക്കിയിട്ടുള്ളൂ. ഇനി നമുക്കൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള സംഭവങ്ങൾ എന്താണ് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരുപാട് ഫില്ല് ചെയ്ത് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ കൈക്ക് ഉള്ള ആ കപ്പാസിറ്റി അനുസരിച്ച് മാത്രം ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ഈ പുറം സൈഡിൽ കൂടെ മുഴുവൻ ചാടി പുറത്ത് പോകും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യത്തിന് നമുക്ക് പൈപ്പ് ചെയ്യാതെ മാത്രം ഇതിൽ ഫില്ല് ചെയ്യുക, അത് കഴിഞ്ഞ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും പൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് കൊടുക്കുക, ഒത്തിരി വലുതായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ബട്ടർ പുറത്ത് വരുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ഞാൻ ഫില്ല് ചെയ്തിരിക്കുന്ന എന്തോരമാണ്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചാൽ പോലും നമുക്കിത് ഉണ്ടോ, ഒരു പൈപ്പ് നമുക്ക് കൈ പിടിച്ച് നമ്മുടെ കൈയുടെ അളവിനനുസരിച്ച് മാത്രമേ ഉള്ളൂ പൈപ്പും പൈപ്പ് ഫില്ല് ചെയ്യുള്ളൂ. ഓവറായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും ഫിനിഷിങ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ട് നമ്മൾ. നമ്മളിനി ചെയ്യുന്നത് കേക്ക് സ്റ്റാൻഡ് കേട്ടോ, കേക്ക് സ്റ്റാൻഡ് വെച്ചാണ് നമ്മൾ ഫിനിഷ് ചെയ്യാൻ പഠിക്കുന്നത്. അതായിരിക്കും ഏറ്റവും എളുപ്പം, കാരണം ഈ സാധനം റൊട്ടേറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യുമ്പോഴത്തേന് കൃത്യമായിട്ട് ആ ഒരു ലെവൽ കിട്ടും. നമ്മൾ റൊട്ടേറ്റിംഗ് ഇല്ലെങ്കിൽ ആ ഒരു ഫിനിഷിങ്ങിന് ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ചെറിയ ഒരു വലിയ വിലയൊന്നും ഇല്ലാത്തവരെ മേടിക്കുകയാണ്, അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഇങ്ങനെ റൊട്ടേറ്റർ വെച്ച് ചെയ്യുവാണെങ്കിൽ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സൈഡിലുള്ള ഫ്ലെക്സിബിലിറ്റി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ റൊട്ടേറ്റർ വെച്ച് ചെയ്യുന്നത്. നിങ്ങൾക്കാണ് എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലത്തുള്ള ഗ്ലാസ് ബൗള് കാണും, ഏകദേശം കേക്കിൻ്റെയൊക്കെ ഒരു ഷേപ്പാണ്, പക്ഷേ കേക്ക് കൃത്യമൊന്നുമല്ല. എന്നാൽ ഇതുപോലത്തെ ഒരു ബൗളുണ്ടെങ്കിൽ കൃത്യമായിട്ടും കേക്ക് ഫിനിഷ് ചെയ്യാൻ നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആദ്യമേ തന്നെ ഇതിൻ്റെ എഡ്ജ്, ഇത് വേറൊന്നിനും അല്ല കേട്ടോ, ഇത് തെന്നി പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഈ എഡ്ജ് ക്ലിയറായിട്ട് നമുക്ക് വൈപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ റൊട്ടേറ്ററിൻ്റെ കൃത്യം സെൻറ്ററിൽ നോക്കി വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നാ സംഭവം ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഭവം നമ്മൾ പഠിക്കുമ്പോഴത്തേന് നമ്മൾ പൈപ്പ് ചെയ്ത് പഠിക്കുമ്പോഴത്തേന് ഈ സംഭവം തെന്നി പോകത്തില്ല, അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് സൈഡ് പൈപ്പ് ചെയ്യുക. ആദ്യമേ ഇങ്ങനെ വൈപ്പ് ചെയ്താൽ മതി, വലിയ കനത്തിലൊന്നും കൊടുക്കണം. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ബട്ടറൊക്കെ എക്സ്പെൻസീവ് അല്ല, അപ്പോൾ ഒത്തിരി ബട്ടർ മേടിച്ചവർക്കും ചെയ്യാൻ പറ്റത്തില്ല. ചെറുതായിട്ട് ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത് മോഡലോട്ട്. മാക്സിമം ശ്രമിക്കണം കേട്ടോ ഈക്വലായിട്ട് നമ്മൾ പൈപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ ഈക്വലായിട്ട് പൈപ്പ് ചെയ്താലുള്ള ഫിനിഷ് ചെയ്യാൻ നേരത്ത് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മുടെ ബട്ടർ തീർന്നു കേട്ടോ പൈപ്പിംഗ് ബാഗിൽ നമ്മളിട്ടത്. നമുക്ക് ബാക്കി കുറച്ചുകൂടെ നമുക്ക് പൈപ്പിംഗ് ബാഗിൽ ബട്ടർ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൊടുക്കുമ്പോഴത്തേന് പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ചൊക്കെ പുറത്ത് വന്നു, അത് കൃത്യമായിട്ട് പിടിച്ച് തുറക്കുക. അപ്പോൾ ഇങ്ങനെ ഇതുണ്ടോ, ഇങ്ങനെ തുറന്നെടുക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒത്തിരി ബട്ടർ പറ്റാതെ നമുക്ക് ബട്ടർ ഫില്ല് ചെയ്യാൻ സാധിക്കും പൈപ്പിംഗ് ബാഗിൻ്റെ അകത്ത്. നമ്മുടെ കണ്ടിന്യൂ ചെയ്യുക, നമ്മുടെ ബട്ടർ വീണ്ടും പൈപ്പ് ചെയ്യുന്ന നമ്മൾ ആദ്യമേ ചെയ്ത പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഫിനിഷ് ആവുന്നതാണ് കേട്ടോ.
ഇപ്പോൾ സൈഡ് കണ്ടാൽ എല്ലാവരും ഓർക്കും കേക്കാണ് അല്ലേ. അതാണ് നമ്മുടെ ആ ഒരു ഫിനിഷിങ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഈക്വൽ ആയിട്ട് പൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്യുവർ കേക്കാണെന്ന് തോന്നുള്ളൂ. ഇനി നമുക്ക് മുകളിലൂടെ പൈപ്പ് ചെയ്യണം കേട്ടോ. മുകളിലെ പൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എഡ്ജ് ആദ്യമേ പൈപ്പ് ചെയ്യണം കേട്ടോ. കേട്ടോ, എഡ്ജ് കൃത്യമായിട്ട് ആദ്യമേ പൈപ്പ് ചെയ്ത് ഫില്ല് ചെയ്യുക. ഇപ്പോൾ ഏകദേശം ഒരു കേക്കിൻ്റെ ഒക്കെ ഒരു ഷേപ്പായി. ഇനി മുകൾ ഭാഗം കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് പൈപ്പ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഒരു സംശയം തോന്നും, നമുക്ക് പാലറ്റ് നൈഫ് ഉപയോഗിച്ച് ബട്ടർ തേച്ച് കൂടെ എന്ന്. അതിൻ്റെ കാരണമുണ്ട്, നമ്മൾ ബട്ടർ പൈപ്പ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ഗ്ലാസ്സിൽ ഒട്ടിപ്പിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതുപോലെ നമ്മൾ കേക്ക് ചെയ്യുമ്പോഴും കേക്കിലോട്ട് നമ്മൾ പൈപ്പ് ചെയ്യുവാണെങ്കിൽ അത് കൃത്യമായിട്ട് ആ സൈഡിൽ കൃത്യ അളവിൽ അത് കൃത്യമായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിന് ഫിനിഷ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, അതുകൊണ്ടാണ് പൈപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്കൊരു കുറച്ചുകൂടി ബട്ടർ മോളി വേണം, അതിനോട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ബാക്കിയുള്ള മിച്ചമുള്ള ഭാഗം കൂടെ നമുക്ക് കൃത്യമായിട്ട് പൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഫുള്ള് നമ്മുടെ ഫുള്ള് കേക്ക് നമ്മൾ ബട്ടർ വെച്ച് കവർ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് എന്നാ അടിപൊളിയല്ലേ, കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ കേക്കാണെന്ന് തോന്നുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് പാടാണ് കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മുകളിൽ നിന്നാണ് കേട്ടോ. ഇത്തവണ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുകളിൽ നിന്നാണ്. അപ്പോൾ മുകളിൽ നിന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ഹാർഡ് വർക്കായിട്ട് എപ്പോഴും ക്ലീൻ ചെയ്യാൻ നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ടോപ്പ് ഇങ്ങനെ നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടോ, ഒന്ന് കറക്കിയാൽ മതി. ഇതുണ്ടോ, എന്ത് ക്ലീനായിട്ട് പോകുന്ന നോക്കി. ഇതുപോലെ സ്ലോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിരിക്കും. അപ്പം നിങ്ങൾ ഈ കേക്ക് ചെയ്യാൻ പഠിക്കാൻ പോകുന്നവർ ഇപ്പം ഇങ്ങനെയുള്ള പ്രാക്ടീസ് വീട്ടിൽ വെച്ച് തന്നെ നമ്മൾ എന്തോരം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും ബെറ്റർ ആയിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്നല്ല പറയുന്നത്, പ്രാക്ടീസ് ചെയ്യുക നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ സൈഡിലൂടെ നമുക്ക് ഫിനിഷ് കാണിക്കാം. ജസ്റ്റ് പാലറ്റ് നൈഫ് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടാൽ മതി കേട്ടോ. അപ്പം മിച്ചമുള്ള ആ ഇതങ്ങ് വടിച്ചെടുക്കുക. ഓറൈറ്റ്, ഇനിയുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ടൂള്. അപ്പം എൻ്റെ ഈ വീഡിയോ പഴയ വീഡിയോസ് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയാണിത് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന പുട്ടി ബ്ലേഡാണ് കേട്ടോ. ഇത് നമ്മുടെ കടയിൽ പോയി കഴിഞ്ഞാൽ, പെയിൻറ്റിങ് കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പുട്ടി ബ്ലേഡ് മേടിക്കാൻ കിട്ടും. ഇതിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ. ഈ പുട്ടി ബ്ലേഡാണെങ്കിൽ കനം കുറഞ്ഞ് എടുക്കണം കേട്ടോ. കനം വലിയ കനമൊന്നുമില്ലാത്ത സ്ട്രെയിറ്റ് ആയിട്ടുള്ള പുട്ടി ബ്ലേഡ് എടുക്കുക. ഇപ്പോൾ ബിഗിനേഴ്സിനുള്ള ബെസ്റ്റ് മാർഗ്ഗമാണ് പുട്ടി ബ്ലേഡ്. ഇപ്പോൾ വീട്ടിൽ കേക്കൊക്കെ വിൽക്കാൻ വേണ്ടി ഒത്തിരി ആഗ്രഹമുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് കേക്ക് ഫിനിഷ് ചെയ്യാൻ പഠിക്കുന്നുള്ളത് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പുട്ടി ബ്ലേഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ബെസ്റ്റ്. പാലറ്റ് നൈഫ് എന്ന് പറഞ്ഞാൽ പറയാനുള്ള ഇത് ഫ്ലെക്സിയാണ്. അപ്പം അത് കൃത്യമായിട്ട് ചിലപ്പം നമുക്ക് ആ ഒരു ഫിനിഷ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ പുട്ടി ബ്ലേഡ് സ്ട്രെയിറ്റ് ആണ് നമ്മൾ വെക്കുന്ന കേക്കിൻ്റെ ഈക്വൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. അപ്പോൾ എന്താണ് നമുക്ക് സൈഡിലൂടെ ഫിനിഷ് ചെയ്യാം. നിങ്ങൾക്ക് കാണാം എന്ത് ഇതുണ്ടോ. നമ്മൾ ആ സൈഡ് ക്ലീൻ ചെയ്തപ്പോൾ തന്നെ കൃത്യമായിട്ട് ലെഫ്റ്റ് ഓവറുള്ള ബട്ടർ എല്ലാം പോകുന്ന മുകളിൽ സൈഡിൽ നിന്ന്. അപ്പോൾ ഇനി നമുക്കിനി എവിടെ എഴുതുണ്ടോ ചെറിയ ചെറിയ സ്പോട്ടുകൾ ഇതുപോലെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബട്ടർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെറുതായിട്ട് കവർ ചെയ്ത് കൊടുക്കാം.
കുറച്ചുകൂടെ ബട്ടർ വേണം നമുക്ക്. അതേപോലെ പൈപ്പിങ്ങിൻ്റെ ആ ഒരു ചെറിയ ഇത് കൊണ്ടാട്ടോ അങ്ങനെ വന്നേ. ഇനി ഫൈനലായിട്ട് നമുക്ക് ഒന്നുകൂടെ സൈഡ് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടല്ലേ നമ്മുടെ സൈഡ് നല്ല ക്ലീൻ ആയിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മോള് ഭാഗം ക്ലീൻ ചെയ്യണം നമുക്ക് നോക്കാം. അപ്പം മോള് ഭാഗം ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പാലറ്റ് നൈഫ് ശരിക്കും ക്ലീൻ ചെയ്തിരുന്നു കേട്ടോ. ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമുക്കത് കൃത്യമായിട്ടിത് വടിച്ചെടുക്കാൻ പറ്റില്ല, കാരണം ആ ലെഫ്റ്റ് ഓവർ ഉള്ളത് ആ ബട്ടറുമായിട്ട് ഒട്ടിപ്പിടിച്ച് അത് പൊങ്ങിപ്പോരും. അപ്പോൾ അതുകൊണ്ട് പാലറ്റ് നൈഫ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ജസ്റ്റ് മോളിൽ ഇത് കണ്ടോ, ഇങ്ങനെ അങ്ങ് വടിച്ചെടുത്താൽ ഇതുണ്ടോ, ഇത്രയുള്ള സംഭവം മോളിൽ നിന്ന് വടിച്ചെടുത്തുമ്പോൾ ഇതുണ്ടോ, കൃത്യമായിട്ട് ആ ബട്ടർ നമ്മുടെ പാലറ്റ് നൈഫ് പിടിക്കും. അപ്പോഴത്തേന് നമ്മുടെ ആ മോളിൽ 90 degree എന്നുള്ള ആ ഒരു വലിയ കടമ്പ നിങ്ങൾക്ക് പെട്ടെന്ന് കിടക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് പ്രാക്ടീസ് കൂടുതൽ ചെയ്യുക, കൂടുതൽ ഇങ്ങനെ ചെയ്യുന്നതനുസരിച്ച് ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ആ ബട്ടറോടെ നമുക്ക് ഇതുപോലെ തന്നെ എടുക്കാം. ക്ലീൻ ചെയ്യുക, വീണ്ടും മോളത്തെ ആ ബട്ടർ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് നമ്മൾ ഈ കേക്ക് ഫിനിഷ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒരു 2 kg അല്ലെങ്കിൽ 1.5 kg ബട്ടർ മേടിച്ചിട്ട് വീട്ടിലൊരു ഗ്ലാസ് ബോളിന് മുകളിൽ കൃത്യമായിട്ട് ഇതിനെ പൈപ്പ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുവാണെങ്കിൽ നമുക്കൊരു കേക്ക് ഫാസ്റ്റായിട്ടും ഈസി ആയിട്ടും, സോറി നമ്മൾ പഴയ ഡയലോഗോട്ട് പോകട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ, ഇങ്ങനെ ബട്ടർ കൊണ്ട് പഠിക്കുവാണെങ്കിൽ നമ്മളൊരു പുതിയൊരു കേക്കിലോട്ട്, അതായത് നമ്മളുണ്ടാക്കിയ ഒരു കേക്കിലോട്ട് പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പം പലർക്കും സംശയം കാണും ബട്ടറിലല്ലേ നമ്മൾ ഫിനിഷ് ചെയ്തേ, നമ്മൾ ക്രീം വെച്ച് ഫിനിഷ് ചെയ്യുമ്പോഴത്തേനും അപ്പോൾ ശരിയാവുമെന്ന്. തീർച്ചയായിട്ടും നല്ല ക്വസ്റ്റ്യൻ ആണത്. തീർച്ചയായിട്ടും നമുക്ക് ക്രീം വെച്ച് ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു വഴിയാണ് വേണ്ടത് അല്ലേ. പ്രാക്ടീസ് എന്തോരം ചെയ്യുന്നോ അത്രയും ബെറ്റർ ആവും. നിങ്ങൾക്ക് കാണാം ഞാൻ എത്ര നേരം കൊണ്ടാണ്, ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ ഒത്തിരി കട്ടൊന്നും ചെയ്യത്തില്ല, അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്ര മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഈ കേക്ക് ഫിനിഷ് ചെയ്യുന്നുള്ളത്. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ഇൻ ദി ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ബേക്കിങ്ങിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. സീ യു നെക്സ്റ്റ് ടൈം.